ഹലോ, ഇയാള് നല്ല സുന്ദരിയായിട്ടുണ്ട്. അതിന് ഇയാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇവൾ പെട്ടെന്ന് വീണ ടൈപ്പല്ല, എന്റെ അഞ്ചാറ് ചെരുപ്പ് തേയും. എന്നാലും നിന്നെ ഞാൻ വിടില്ല. എന്താ ഇയാളുടെ പേര്? നയന. എനിക്കിഷ്ടപ്പെട്ടു. മനു വെഡ്സ് നയന. ചേരും. അല്ല, ഒറ്റയ്ക്കേ ഉള്ളോ? പോയോ? ഇല്ല, ഞാനിവിടെ ഉണ്ട്. അപ്പൊ പേടിയുണ്ടല്ലേ? പിന്നില്ലാതെ. കുട്ടി, ഞാൻ എത്ര നാളെ തന്റെ പുറകെ നടക്കുന്നു. എനിക്കിന്നൊരു ഉത്തരം കിട്ടണം. ഉത്തരം നോയാണെങ്കിൽ ഞാൻ ഒരിക്കലും തന്റെ പുറകെ വരില്ല. എന്തായാലും എനിക്കും നടങ്ങിയ പറ്റൂ. പോവാം. അമ്മേ, മനുവേട്ടൻ ഉണർന്നോ? നീ ഒരു ഓംലെറ്റ് കൊതിയും തന്നെയാ. ആഹാ, അപ്പൊ നേരം വെളുക്കുന്നതിന് മുമ്പേ മനപൂർവ്വം എന്നെ ശല്യപ്പെടുത്തിയതാ? നേരം വെളുത്തില്ലെന്നോ? എടാ, മണി 9:30 ആയി. ഇനി എപ്പോ ഓഫീസിലെത്തോ? മോനെ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ ഈ ജോലിക്ക് പോവണ്ട. അച്ഛന്റെ ആഗ്രഹം പോലെ വലിയൊരു പാട്ടുകാരനാവണം, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി. അല്ലാതെ ഈ പ്യൂണിന്റെ ജോലിയൊന്നും എന്റെ മോന് വേണ്ട. അമ്മ ഒറ്റക്കാക്കിട്ട് എനിക്കൊന്നും നേടണ്ട. അതൊന്നും സാരമില്ല, നാളെ കോളേജ് ഓർക്കല്ലേ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താ നല്ലൊരു ജോലി കിട്ടും. ഒരു വർഷത്തെ പഠനം കൂടിയല്ലേ ഉള്ളൂ. നീ ഒന്നും പറയണ്ട. നിന്റെ പഠനത്തിന് വേണ്ട പണമൊക്കെ ഞാൻ ശരിയാക്കാം. അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ തുടർന്ന് പഠിക്കാം. പക്ഷെ നീ ഇവിടെ നിന്ന് പഠിക്കണ്ട, സിദ്ധാർത്ഥനോടൊപ്പം നിന്നാ മതി. ദാ കൊതിയ, നിന്റെ ഓംലെറ്റ് റെഡി. പല്ല് തേച്ചിട്ട് ഒന്ന് പോടി. അല്ല പിന്നെ. ഇവനാണ് മനു. ഇവനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓംപ്ലേറ്റ് കുതിയനായ ഇവന് കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കണം. ദാ കിടക്കുന്നു, അപ്പോഴേക്കും പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവന്റെ പഠിത്തം എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. കോർപ്പറേറ്റ് വികസന സംരംഭങ്ങളിൽ കക്ഷിചേരേണ്ടവരാണ് നമ്മൾ. കൊച്ചി മെട്രോ റെയിൽ. ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കാ ഇതിന്റെയൊക്കെ ഉപയോഗം? പാവപ്പെട്ടവനെ നോക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. നമ്മളായിരുന്നെങ്കിൽ ഈ കൊച്ചു കേരളം തന്നെ സ്മാർട്ട് സിറ്റി ആക്കിയനെ. ധാ കിടക്കുന്നു, എമർജിംഗ് കേരള.
അമേരിക്കക്കാരോ അറബികളോ ഈ കേരളം ഭരിക്കുന്നത്. പിന്നെ സോളാർ, ഇതൊന്നും ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല. അതിനാർക്കാ സമയം? ദൈവമേ. അയ്യേ, ഇവനാണ് സിദ്ധാർത്ഥ്. കേരളത്തിന്റെ ഭാവി ഇവന്റെ ഓട്ടക്കയിലായാൽ നന്നായിരിക്കും. ഓ സോറി, കോളേജിലെ SFU യൂണിയന്റെ നേതാവാ. അക്കളി ഇക്കളി തീക്കളി സൂക്ഷിച്ചോളണേ. ഇവനാണ് മനുവിന്റെ ബെസ്റ്റ് കൂട്ടുകാരൻ. ഇവനാണ് പ്രസാദ്. എന്തിനധികം പറയുന്നു, കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇത് ചെറിയ പൂരം. കോളേജിലേക്ക് പോയാലോ, തൃശൂർ പൂരം ആയിരിക്കും അവിടെ. ഏത്, നമ്മുടെ പെൺകുട്ടികളോടാ ഇവന്റെ കളി. ഇവനാ മനുവിന്റെ രണ്ടാമത്തെ കൂട്ടുകാരൻ. ഹലോ ബ്രോ, എവിടെയാടാ? ഒരു വിവരം ഉണ്ടല്ലോ നിന്റെ. നീ വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത്. ഇതൊരുമാതിരി പറ്റിപ്പാണ് കേട്ടോ. പിന്നല്ലാതെ ഡാഡിയുടെ കാശൊന്ന് വന്നോട്ടടാ. ശരി, ഞാൻ വിളിക്കടാ. ഹലോ, സ്വസ്ഥമായിട്ടൊന്ന് പ്രണയിക്കാൻ പോലും സമ്മതിക്കത്തില്ല. കൂടുതലൊന്നും എനിക്ക് ഇവനെ കുറിച്ച് പറയാനില്ല. മൊബൈൽ മാനിയെ പിടിച്ച ഇവന്റെ പേര് ക്രഷ്. മനുവിന്റെ മൂന്നാമത്തെ കൂട്ടുകാരൻ. ഇവർ ഒരുമിച്ച് ഒരു കോളേജിൽ പഠിക്കുന്നു, താമസിക്കുന്നതും ഒരുമിച്ച്. രണ്ട് ഫ്ലൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പൈലറ്റുമാർ ഇവിടെ ഇല്ലേ? ഇവന്മാര് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണത് കണ്ടാ തോന്നും ഇന്നലെ കല്യാണം കഴിഞ്ഞതാണ്. അയ്യടെ, നേരത്തെ പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കണ. കാണിച്ചു തരാം ഞാൻ. ഓ ഓടാ, അത് ഞാൻ ഇന്നലെ വലിച്ചേറി കളഞ്ഞു. അതില് കാര്യമായിട്ട് ഒന്നുമില്ല. പറഞ്ഞ് വീണ് കയ്യും കാലും അടിക്കാതെ ഞങ്ങൾ നോക്കിക്കോളവേ. ചുണ്ടിൽ ഏതോ പരാഗം കാണാമറയ തെങ്ങോ പാടും പൂങ്കുയിലിൻ നാദം. കുഞ്ചും ചെല്ല കാറ്റിൻ ചുണ്ടിൽ ഏതോ പരാഗം കാണാമറയ തെങ്ങോ പാടും പൂങ്കുയിലിൻ നാദം. മുകിലെ മുകിലെ നീ തരമോ ഒരു മഴയിൻ നറുമണി മുത്തം. അഴകായൊഴുകും നീ പുഴയിൽ മുങ്ങാം കുഴിയിൽ ഒളിച്ചിടാൻ. കാട്ടുമൈനകൾ ചുണ്ടിൽ ഏതോ പരാഗം കാണാമറയ തെങ്ങ.
ചടയം കൊണ്ടൊരു താജ്മഹലിൻ സൗധം കീർത്തിടാ. മോഹങ്ങൾക്കിന്നുമെന്നും ഒരു ചില്ലു കൂടു കൂട്ടാ. പ്രണയം കൊണ്ടൊരു താജ്മഹലിൻ സൗധം കീർത്തിടാ. ചെല്ലക്കാറ്റിൻ ചുണ്ടിൽ ഏതോ പരാഗം കാണാമറയത്തെങ്ങോ പാടും പൂങ്കുയിലിൻ നാദം. രണ്ടാളും നേരത്തെ എത്തിയോ? എടി, ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. മനു, നീ ഇങ്ങനെ വെറുതെ നിന്നാ പോരാ, നീ എന്റെ ഒപ്പം നിക്കണം. നമ്മുടെ ഈ പാർട്ടി ഒന്ന് ബലപ്പെടുത്തണം. നമ്മുടെ പാർട്ടിയോ? എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയും ഇല്ല. വെറുതെ എന്നെ സപ്പോർട്ടിന് വിളിക്കണ്ട. വെറുതെ പറഞ്ഞതാണേ, നീ എങ്കിലും എന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നെ വെറുതെ വിട്ടേക്ക് സിദ്ധു, ഞാനൊരു പാവ. എന്തായാലും നീ ഒന്ന് വന്നേ, ഫസ്റ്റ് ബാച്ചിലെ പിള്ളേരെ ഒന്ന് പരിചയപ്പെടണം. ഈ അവസരത്തില് കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകൊച്ചു കൂടെ ഉള്ളത് നല്ലതല്ലേ? സമ്മതിച്ചല്ലോ. ഓ, സമ്മതിച്ചേ. നീ ഒന്ന് വന്നേ, വാ വാ ഇങ്ങോട്ട്. എല്ലാത്തിനും സോറി. ഏയ്, അത് ഞാൻ അപ്പോഴേ മറന്നു. മനുവിന് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലേ? എന്താ ഈ രാഷ്ട്രീയം? വെറുതെ ആളുകളെ സ്വാധീനിച്ച് വോട്ട് നേടി തെരഞ്ഞെടുപ്പ് ജയിക്കണം, എനിക്കതിലൊന്നും താല്പര്യമില്ല. എന്റെ അച്ഛനും ഒരു രാഷ്ട്രീയക്കാരനാണ്. സോറി, ഞാൻ അത് ഓർത്തില്ല. സോറിയുടെ ആവശ്യമൊന്നുമില്ല. മനുവിന്റെ അഭിപ്രായങ്ങൾ എപ്പോഴായാലും തുറന്നു പറയണം, അതിലൊരു തെറ്റുമില്ല. എന്നാലും ഞാൻ ഒന്ന് നടന്നു ഇങ്ങോട്ട്. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. പ്രണയം പ്രണയം ആരും കാണാതെ എന്നുള്ളിനുള്ളിൽ നീ പ്രണയാർദ്രമായി അലിഞ്ഞുവോ? പിരിയാത്തൊരാത്മബന്ധമായി നീ എന്നും എന്റെ സ്വന്തമായി അറിയാതെ ഇഷ്ടമായി. അയ്യോ,
എന്താടോ ഇത്? രാവിലെ പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്ന് കേറി. സാറ് ഇത് ഒപ്പിടാൻ? അതിൽ ഞാൻ ഒപ്പിടണം. ഏയ്, ഞാൻ ഒപ്പിട്ടോണോ? മൊട്ടത്തല ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്താടോ എന്താടോ പുറത്തൊരു ബഹളം? ഫസ്റ്റ് അല്ലേ സാറേ, പിള്ളേർ ആഘോഷിക്കുന്നാവും. സാറേ രജിസ്റ്റർ അവിടെ വെച്ചിട്ട് പോടോ, അല്ലെങ്കിൽ ഞാൻ കുറെ അങ്ങ് ഉണ്ടാക്കും. ആദ്യമൊക്കെ പ്രണയത്തോടെ എനിക്ക് പേടിയായിരുന്നു. പേടിയല്ല, ഒരുതരം ഭയം. ആദ്യം കണ്ട നിമിഷം തന്നെ ഇവൾ എൻ്റെതായി കഴിഞ്ഞു. പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് പ്രണയം എന്താണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞത്. സ്കൂൾ സമയം മുതൽ പ്രണയം തുടങ്ങിയെങ്കിലും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നായിത്തീരുന്നത് ഈ സമയത്താണ്. പക്ഷേ ഈ സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. പിന്നെ എല്ലാം അവസാനിച്ചു. ഡിഗ്രി പഠനം 2 വർഷം കഴിഞ്ഞ് നിർത്താൻ തീരുമാനിച്ചപ്പോൾ അമ്മയായിട്ടാണ് വീണ്ടും പഠനം തുടങ്ങിയത്. ഇത് ഞങ്ങളെ വീണ്ടും അടുപ്പിച്ചു. ഇന്ന് ഫൈനൽ ഇയർ. ഞങ്ങൾ തമ്മിൽ ഒത്തിരി അടുത്ത് കഴിഞ്ഞു. പക്ഷേ അമ്മയെ ഓർക്കുമ്പോൾ, അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ശ്രുതി അമ്മയ്ക്ക് കൂട്ടായിട്ടുണ്ട്. അതാണ് ഏക ആശ്വാസം. സത്യം പറഞ്ഞാൽ എനിക്ക് അവളെ പേടിയാ. എപ്പോഴാ ചോദ്യം ചോദിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോ ടിയാമോ, ഇതിന്റെ ഉത്തരം എന്താണ്? അത് തേടി അലയുകയാണ് ഞാൻ. എനിക്ക് ഇയാളെ ഇഷ്ടാ. പക്ഷെ പെട്ടെന്ന് പ്രണയിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് വട്ടം കറക്കുന്നത്. പ്രണയത്തിന്റെ വേറൊരു സുഖമല്ലേ? പക്ഷെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊന്നു കളയുമായിരുന്നു. ഇനി അച്ഛൻ, ഏട്ടന്മാർ, ഏട്ടത്തി ഇവരെയൊക്കെ മറക്കേണ്ടി വരൂ. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി, ഒരു ഉത്തമ ശില്പിക്ക് മാത്രം ഒരു ഉത്തമ ശില്പം നിർമ്മിക്കുവാൻ കഴിയില്ല. നിങ്ങൾ ശില്പി അറിയാത്ത ശില്പങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൂവാം. തന്തയ്ക്ക് വിളിട്ടി സാറേ. ശിലയിൽ നിന്ന് ഓരോ ശില്പങ്ങൾ രൂപപ്പെടുന്നത് പോലെയാണ് നാം ഓരോരുത്തർ. തെളിമയാർന്ന ശില്പങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വേദിയാകണം കലാലയങ്ങൾ. അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങൾ പഠിച്ചു മിടുക്കരാകണം. കലാലയങ്ങളിൽ നിന്ന് അക്രമ രാഷ്ട്രീയം മാറണം. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു അധ്യയന വർഷത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. അടുത്തതായി ഒരു ഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി മനു ശേഖറിനെ ഞാൻ ക്ഷണിക്കുന്നു. കൂട്ടുവാൻ സ്വപ്നങ്ങൾ നെയ്യുന്ന
ശാലഭങ്ങളേ. ചൂടുമനുരാഗ സുഗന്ധമാമൊട്ടുകൾ പൊളി കണ്ണാൽ നോക്കിടുമ്പോൾ, ഇതൾ ചൂടുമനുരാഗ സുഗന്ധമാമൊട്ടുകൾ പൊളി കണ്ണാൽ നോക്കിടുമ്പോൾ, താനേ തുളുമ്പിടും താരുണ്യ ണിച്ചു നിൽക്കയാണോ, താനേ തുളുമ്പിടും താരുണ്യ സങ്കൽപ്പം നാണിച്ചു നിൽക്കയാണോ, പൂമരച്ചില്ലയിൽ കൂടൊന്ന് കൂട്ടുവാൻ സ്വപ്നങ്ങൾ നെയ്യുന്ന ശലഭങ്ങളെ. കളിവാക്കിനാലെന്നും സൗഹൃദം പങ്കിടാൻ പരസ്പരം നടുത്തിടുമ്പോൾ, കളിവാക്കിനാലെന്നും സൗഹൃദം പങ്കിടാൻ പരസ്പരം നടുത്തിടുമ്പോൾ, ആരോ വിരൽ തൊടും ഹൃദയ തമ്പുരു പ്രണയത്തിൻ ശ്രുതിയുണർന്നു, ആരോ വിരൽ തൊടും ഹൃദയ തമ്പുരുവത്തിൽ പ്രണയത്തിൻ ശ്രുതിയുണർന്നു, പൂമരച്ചില്ലയിൽ കൂടൊന്ന് കൂട്ടുവാൻ സ്വപ്നങ്ങൾ നെയ്യുന്ന ശലഭങ്ങളെ. മരച്ചില്ലയിൽ കൂടൊന്ന് കൂട്ടുവാൻ സ്വപ്നങ്ങൾ നെയ്യുന്ന ശലഭങ്ങളെ. കണ്ടിട്ടും കാണാതെ കിനാവിൻ്റെ പൂവാടിയിൽ രാത്രി മഴ തോരാതെ പെയ്യുകയും, കണ്ടിട്ടും കാണാതെ കിനാവിൻ്റെ പൂവാടിയിൽ രാത്രി മഴ തോരാതെ പെയ്യുകയോ, പൂമരച്ചില്ലയിൽ കൂടൊന്ന് കൂട്ടുവാൻ സ്വപ്നങ്ങൾ നെയ്യുന്ന ശലഭങ്ങളെ. വന്നിട്ട് എന്താ അച്ഛൻ എന്നെ വിളിക്കാതിരുന്നേ? അച്ഛനിപ്പോ എത്തിയതല്ലേ ഉള്ളൂ മോളെ, പഠിച്ചോണ്ടിരിക്കുന്ന മോളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ആ ശിവരാമന അച്ഛൻ എല്ലാ സമയവും കളയുന്നത്, എപ്പോഴും ഒരു കാര്യം പറഞ്ഞോണ്ട് വരും. മോളെ അത് പിന്നെ അവന്റെ ജോലിയല്ലേ. തുടങ്ങിയ രണ്ടും കൂടി. അച്ഛാ, ഇന്ന് കോളേജിൽ ഒരു പുതിയ ഗായകൻ എത്തി. ഗായകനോ? കോളേജിൽ എന്തിനാ വന്നേ? അയാള് നമ്മുടെ കോളേജിൽ എന്റെ ക്ലാസ്സിലാ പഠിക്കുന്നേ. ആ, മോള് കൂടി ഇരിക്കി. ആ, ഇരിക്ക. ആ, എന്നിട്ട്? വേണ്ട, അച്ഛന് കേൾക്കാൻ താല്പര്യമില്ലല്ലോ. താല്പര്യമുണ്ട് മോളെ, നീ പറ. ഒന്നുമില്ല അച്ഛാ, ഇന്നൊരുത്തൻ അവിടെ പാടി, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അതാ അവള് പറഞ്ഞത്. വലിയ കുഴപ്പമില്ലെന്നല്ല, നന്നായിട്ട് പാടി. സിനിമയിലൊക്കെ പാടാൻ പോകുന്ന ആളാ, അയാള് പ്രശസ്തനാവും. ആവൂ ആവൂ, നിനക്ക് അസൂയ, അതാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും?
ഊണുമേശ വന്നിരുന്ന പോലും മനുഷ്യന് സ്വസ്ഥത തരില്ല. ഓരോ ഭ്രാന്ത് പറഞ്ഞോണ്ടിരിക്കും. നശൂലങ്ങൾ. ഈ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഒന്നും ഇണ്ടാതിരുന്നൂടെ. പിന്നെ മാണി 11 ആയി. എന്തുങ്ങൾ എവിടെ പോയി എന്റെ കർത്താവേ? ഇതിലെ കൊള്ളാവുന്ന പീസ് ഒന്നും ഇല്ലല്ലോ. അതെങ്ങനെയാടാ കൊള്ളാവുന്ന പീസൊക്കെ? നിന്റെ മൊബൈലല്ലേ ഭേരിച്ചടത്തിയത്? എപ്പൊ കണ്ടു? എടാ സിദ്ധാർത്ഥ, കൊക്ക എത്ര കോളം കണ്ടടാ. അതെ, കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാരിച്ച കാര്യം അന്വേഷിച്ച് തല പുണ്ണാക്കണ്ട. മേരിച്ചേട്ടത്തി എന്തുവാ പറഞ്ഞത്? എഴുന്നേറ്റ് പോടാ. എടാ വെള്ളം കൊണ്ടുവരാൻ. ഇത്ര പെട്ടെന്ന് 3 മണിയായോ? ഇനി അവന്മാർക്ക് ഒരു ഒടുക്കത്തെ കാട്ടാൻ കാപ്പി. ഹായ്, ഇവർക്കൊരു കട്ടൻ കാപ്പിയുടെ കുറവേ ഉള്ളു. നല്ല പഠിത്തം. ഓ, കരിമുട്ടി കിടക്കണുണ്ട്. എണീക്കടാ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടല്ലേ. ഇവന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ ധൈര്യമായിട്ട് വന്ന് നിക്കും? വൃത്തികെട്ടവന്മാര്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായോ അതല്ലേ? എന്റെ കർത്താവേ, നീ തന്നെ കാത്തോളണേ. ഇത് ഞാനടെ ചേട്ടത്തി. സിനിമയാ? എടാ, നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് പിള്ളേരെ 3 മണിക്ക് ഇടിച്ച് പഠിക്കും, അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണം. എന്നിട്ടിപ്പ മോൻ പ്രേതം പടം കണ്ടോണ്ടിരിക്കയാ? എടാ പേടിത്തോണ്ട, നീ എങ്ങനെ SSFU ആയത്? അതല്ല, നിന്റെ കൂട്ടുകാരൻ എവിടെ? അവനോ? അവൻ ഇവിടെ എവിടെയോ. അല്ല, ഇനിയിപ്പ അവനെയും ഡ്രാക്കുള വിഴുങ്ങിയ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തന്നെയേ ഉള്ളു. മോൻ നന്നായി വരും. മറ്റുള്ളവന്മാരുടെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. മോൻ ഇവിടെ ഇരുന്ന് വായിച്ചോ, നേരം വെളുക്കോളിരുന്ന് വായിച്ചോ. എന്താടാ മൂത്രം ഒഴിക്കാൻ പറ്റുന്ന അറിയാതെ ലേഡീസ് ടോയ്ലറ്റാ? അയ്യോ, എനിക്കും തോന്നി. ഇത്
പിന്നെ അത്യാവശ്യമായതുകൊണ്ടാ, ആരോടും പറഞ്ഞെന്നെ നാറ്റിക്കരുത്. എന്തത്യാവശ്യം? അത് മറ്റേ നാണോ? ഇല്ലല്ലോ, തനിക്ക് പോയേ. എന്താണോ ഒരു ചുട്ടിക്കടി? പോട്ടെ. ആരും കാണാതെ എന്നുള്ളിനുള്ളിൽ നീ, ആരും കാണാതെ എന്നുള്ളിനുള്ളിൽ നീ, പ്രണയാർദ്രമായി അലിഞ്ഞുവോ, പിരിയാത്തൊരാത്മബന്ധമായി. പ്രണയം പ്രണയം ആരും കാണാതെ എന്നുള്ളിനുള്ളിൽ നീ. അയ്യോ, ചെറിയ ചോദ്യം ചോദിച്ചു. ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീട് ഉണ്ടാവുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? അത് എന്താ തരുമോ? എന്നാ ഞാൻ പോട്ടെ. ഹലോ. ഹലോ, ഞാൻ മനു ആണ്. എന്താ വീട്ടിലാണോ? അതെ. എന്താ വിളിച്ചത്? അല്ല, വെറുതെ വിളിച്ചതാ. ശരി, വെക്കട്ടെ. ഉം
ഹലോ, ഞാനാ വീണ്ടും മനു. എന്താ ആ ചോദ്യത്തിന്റെ ഉത്തരം? ഉത്തരം കിട്ടിയോ? ഇല്ല. പിന്നെ നാളെ കോളേജ് വരില്ലേ? സ്വപ്നം കാണായിരുന്നു അല്ലേ? പറ്റിയ സമയം. അത് പിന്നെ അല്ല മോളെ, എന്ത് സ്വപ്നാ കണ്ടത്? സ്വപ്നത്തിൽ രാത്രിയാണോ പകലാണോ? ഈ പ്രായത്തിൽ ഞാനും കുറെ കണ്ടതാ. ഇപ്പോഴും കണ്ടോണ്ടിരിക്ക, ഒരു പ്രയോജനമില്ല. ആ നടക്കട്ടെ നടക്കട്ടെ. ഇത് പിടിച്ചു. ശോ, തോലച്ച്. ഇനി നോക്കി കളിക്കാം. ദാ പിടിച്ചോ. നീ കൊണ്ടുപോടാ. ആ നീ വരയ്ക്കോ. ഇനി ഇനി നിന്റെ ആള്, നിന്റെ ആള്. ബാബാ ഫസ്റ്റ് നീ ഇടറാ. എന്നാലും എന്തായിരിക്കും, വേറെന്തെങ്കിലും ആണോ? മോനെ, ശ്രുതിക്ക് ഞാൻ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി. ആരുമില്ലാന്നൊരു തോന്നല് അവൾക്കുണ്ടായിരുന്നല്ലോ. നന്നായി. ഇച്ചിരി കറിയും കുഴിച്ചേ. അവിടുത്തെ ആഹാരം നിനക്ക് ശരിയാവുന്നില്ലടാ. അതല്ല, അമ്മയുണ്ടാക്കുന്ന ആഹാരത്തിന് പ്രത്യേക ടേസ്റ്റാ. എന്തോ കാര്യം സാധിക്കാനുണ്ട്, അതായി പുകഴ്ത്തല്. അമ്മയോട് ചോദിച്ചാലോ, വേറെന്തെങ്കിലും ആണെങ്കിലും. മനുവേട്ട, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആഹാ, ഒളിച്ചു നിന്ന് സിഗരറ്റ് വലിക്കുകയാണല്ലേ. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. മനുവേട്ടം വന്നാ ഇവിടെ നിക്കാറേ ഇല്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പഠിക്കാനുള്ളത് നീ പഠിക്കോ. പഠിച്ചാ മതിയായിരുന്നു. ഇവളോട് ചോദിച്ചാലോ. എന്താ മനുവേട്ട? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനിത് എപ്പോഴും പ്രതീക്ഷിക്കുന്നതാ. ഇപ്പോഴെങ്കിലും സമയമായല്ലോ, ചോദിച്ചോളൂ. ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീടുണ്ടാകുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? അയ്യേ, ഈ മനുവേട്ടന്റെ ഒരു കാര്യം അബദ്ധമായോ? പ്രശ്നം അതല്ല, അവൾ എന്നെ കുടുക്കിയിരിക്കുക. ഉത്തരം കിട്ടാത്ത രണ്ട് ചോദ്യത്തിന്. നീ ചോദ്യം എന്താണ് പറ? എന്നിട്ടാവാം ബാക്കി കാര്യം. ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീടുണ്ടാകുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? ഇടക്കണ്, മറച്ചു വെച്ചേക്കുന്ന സാധനം എടുത്ത് കൊടുക്കാത്തത്? ഞാനായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ എടുത്ത് കൊടുക്കുമായിരുന്നു. ടീയാമോ? ചായ കുടിച്ചു എന്നാടേ. ഒന്നും മിണ്ടാതിരടാ, അതൊന്നും അല്ല ഇത്.
എന്തോ കോഡ് ഭാഷയാണ്. ഇത് മനസ്സിലാക്കാനാണോ പാട്? അതൊന്നും അല്ലടാ. അയ്യോ, ഈ തേൻബാവിൻ കൊമ്പത്തിലെ ലാലട്ട പറഞ്ഞ പോലെ വല്ല ബുദ്ധിക്കവും എന്ത് വല്ലതും ആയിരിക്കും അല്ലടാ. അതൊന്നും അല്ല. എന്തായാലും അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ഇനി കാര്യം. പ്രണയം ആരും കാണാതെ എന്നുള്ളിനുള്ളിൽ നീ, ആരും കാണാതെ എന്നുള്ളിനുള്ളിൽ നീ, പ്രണയാർദ്രമായി അലിഞ്ഞുവോ, പിരിയാത്തൊരാത്മബന്ധമായി നീ എന്നും എൻ്റെ സ്വന്തമായി, അറിയാതെ ഇഷ്ടമായി നാം അറിയാതെ ഇഷ്ടമായി, അറിയാതെ ഇഷ്ടമായി നാം അറിയാതെ ഇഷ്ടമായി. കണ്ടും കേട്ടും ഒക്കെ നടക്കണം. മനുഷ്യന് വഴി നടക്കാനും പറ്റില്ല. ഓ, ഇതൊന്ന് മറച്ചിടാനും ഒരുത്തരും വയ്യ. അയ്യോ, ബക്കറ്റ് എടുത്ത് വെച്ചടാ, കാര്യത്തിൽ പോടും, കുളിക്കാം. ഒരു ഉള്ളിയാണ് ഞാനാ കുളിപ്പിക്കണ്. ഹായ്, ഇന്നാ കഴുത്തിലിട്ടോടെ അവന്റെ ഒരു ഉണ്ടാക്കല് മര്യാദക്ക് പറ്റിയിട്ടാ, നടക്കാൻ പഠിച്ചാ പോരാ. ഇതെന്നെ തീറ്റിക്കുന്ന ഞാൻ നല്ല മുഖപരിചയം. ഇതറിയാനായിരുന്നു എന്റെ പുറകെ മണപ്പിച്ച് നടന്നിരുന്നതല്ലേ? അതെന്റെ ഇളയ മോള, അവളെ നിനക്ക് മുഖപരിചയം കാണില്ല, പക്ഷേ അവളുടെ കെട്ടിയോനെ നീ അറിയും. കൊടുവാൾ ഷാജി അറിയില്ലേ? അവന് ഈ എട ജയിലിൽ നിന്ന് വന്നിട്ട്, എടാ ഇത് കോഴിയാ, നിന്റെ വേലക്കാരൊന്നും അതിന്റെ അടുത്ത് നടക്കില്ല. അയ്യോ, മനീന കണ്ടില്ലല്ലോ. ആ, അവൻ കാണില്ല, വായി വെച്ചൊരു സാധനം തിന്നാൻ കൊള്ളില്ല. പോത്ത് പോലെ ഇത്തണ്ട ഓരോന്ന്. റാണി ചേച്ചി, ക്യാൻഡിലേക്കാണോ? ക്യാൻഡിലേക്കല്ലാതെ പിന്നെ ക്യാബറയ്ക്കാണോ? കണ്ടാൽ അങ്ങനെ തോന്നും. ഞാനൊരു കുശലം ചോദിച്ചതല്ലേ എന്റെ ചേച്ചി? നീ കൊറേ കുശലം പറയും, എനിക്കറിയാവുന്നതല്ലേ. അല്ലെങ്കിലും ഈ റാണി ചേച്ചിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്റെ വലിയ പെരുന്നാൾ വന്നിട്ട് ഉപ്പൂപ്പ പള്ളി പോയിട്ടില്ല, പിന്നല്ലേ ഇത്? ഒന്ന് പോ എന്റെ റാണി ചേച്ചി. എന്റെ പാടത്ത് തന്നെ വേണോടാ നിനക്ക് വിളവിളക്കാൻ? ഒരു ക്യാരറ്റ് എടുക്കാൻ എന്റെ പെണ്ണുമ്പിളടുത്താണ് നിന്റെ ക്യാരറ്റ് കച്ചവടം. ഒരുമാതിരി വേണ്ടതിനെ പറഞ്ഞാലുണ്ടല്ലോ, കെട്ടിയവനാണ് കോളേജാണെന്ന് ഞാൻ നോക്കില്ല, എന്റെ തനി കൊണ്ടു പഠിപ്പിക്കരുത്. ഈ വർക്കൊക്കെ മോഹിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്തായാലും കെട്ടിപ്പോയില്ലേ, ചുമന്നല്ലേ പറ്റൂ. കണ്ണും കണ്ണും തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ചാരു ചിത്രത്തിലെ വീരാംഗനേവൾ, സ്വപ്നാംബരത്തിലെ ചന്ദ്രലേഖ, എന്നും പ്രഭാതങ്ങൾ എന്ന പോലെ കാണാൻ കൊതിക്കുന്ന കാഴ്ച പോലെ ഇവൾ.
എന്താടാ എത്ര കർക്കിടകം വന്നു പോയി, ഇതിനൊന്നും ചാക്കാലേ ഇല്ല. പ്രേം സാർ, എന്താടേ? ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. നിന്റെ പ്രായതല്ലേ, സംശയം ഉണ്ടാവും. ചോദിക്ക് ചോദിക്ക്. ടിയാമോ ചായ കുടിച്ചോ എന്ന്? മാഷേ അതല്ല, ഈ ടിയാമോ എന്ന് പറഞ്ഞാൽ എന്താ? ടിയാമോ എന്ന് വെച്ചാ അതൊരു സ്പാനിഷ് വാക്കാണ്. അതിന്റെ അർത്ഥം ഐ ഐ ലവ് യു, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ആദ്യാനുരാഗ. മാഷേ ഒന്നുകൂടി, ജനിക്കുമ്പോഴില്ലാത്തതും പിന്നീട് ഉണ്ടാകുന്നതുമായ അഴകിന്റെ മറവ് തരുമോ? എടാ, നീയൊക്കെ എന്നെ പറ്റി എന്തോന്ന് വിചാരിച്ചത്? കാര്യത്തിലൊന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ഒക്കെ ഒരു വാദ്യാറില്ലടേ. സോറി സാർ. അതിപ്പോ ഞാൻ നിനക്ക് എങ്ങനെ പറഞ്ഞുതരും? വാ വാ വാ. ചെല്ല് ചെല്ല്, ചെന്ന് ചോദിച്ചാണ് ഉത്തരം കൊടുത്തിട്ട് വാ. നിന്റെയൊക്കെ സമയം. Thank you.
ശ്രുതി മീട്ടും അതിലോലം നിന്നുടലിൽ ആരും കാണാ ചന്ദനമൊട്ടിൻ ഗന്ധം നുകരാനായി അനുരാഗം ശ്രുതി മീട്ടും അതിലോലം നിന്നുടലിൽ ആരും കാണാ ചന്ദനമൊട്ടിൻ ഗന്ധം നുകരാനായി അത് ശരിയാ, കാല് മാത്രം ആക്കണം, ശരീരം മുഴുവൻ വെള്ളത്തീടാ. ഓ ശരി ശരി. അയ്യോ എന്തോ നടാ ഇത്. എന്തായാലും പഠിക്കറി ഓഫ് ന്യൂട്ടൺസ് ഫോർ എനി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓ എല്ലാ ആക്ഷനും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന്. ആ നമ്മൾ ആണുങ്ങളുടെ കാര്യങ്ങളെല്ലാം ചകപുക. ഈ ന്യൂട്ടന്റെ ഒരു കാര്യം ഞാനൊന്നും കണ്ടില്ലേ, കാലം മാറിപ്പോയി. ചുംബന സമരം, നെൽപ്പ് സമരം, ഇങ്ങനെ പോയാൽ കിടപ്പ് സമരം അടുത്തന്നെ വരുമായിരിക്കും. ഇതിനും ഭേദം, എടോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഓടുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുത്താ പോരായിരുന്നോ? ബ്ലഡി ഫൂൾസ്. എടി വാ, നമുക്ക് ഓട്ടോ പിടിച്ചു പോവാം. വാ എടി, നിക്ക്. നീ ഇതെവിടെ പോന്നു? ജീവിക്കണ്ടേ മോളെ.
ഇയാള് സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി കാറിൽ കയറി പോയതാ. പാവം, ആ അമ്മയുടെ കാര്യം ആ കഷ്ടം. ഇത് നമ്മുടെ ജാനകി ചേച്ചിയുടെ മോള് സരിതയാ. സരിതയെ മാനഭംഗപ്പെടുത്തിക്കുന്ന സ്ഥല എം എൽ എ അറസ്റ്റ് ചെയ്തേ. സരിതയുടെ മൃതയെ തുടങ്ങി ഞങ്ങൾ സമ്മതിക്കില്ല. കൃത്യ നിർവഹണത്തിന് ആരും തടസ്സം നിൽക്കരുത്. മറന്നിക്ക്. കുറ്റക്കാരൻ മന്ത്രിയായാലും തെളിവുകൾ കിട്ടിയാൽ ഉടൻ അറസ്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് ദയവേത് നിങ്ങൾ പിരിഞ്ഞു പോണം. സാറിനെ ഞങ്ങൾക്ക് വിശ്വസിക്കാമോ? സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാ ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിശ്വസിക്കാം. ആരുടെ ഔദാര്യം കൊണ്ടല്ലാതെ കഷ്ടപ്പെട്ട് നേടിയതാണ് സാറിന്റെ ഈ കുപ്പാമെങ്കിൽ സാറിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നേരായ ഒരു പ്രവർത്തിക്കും ഞങ്ങൾ തടസ്സം നിൽക്കില്ല. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്തേക്ക്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മളിൽ ഒരാളായ സരിത പണിക്കരുടെ അനുശോചനം രേഖപ്പെടുത്തുന്നതിലേക്കാണ്. നല്ലൊരു പ്രവർത്തകയായിരുന്നു സഖാവ് സരിത പണിക്കർ. മൃഗീയമായാണ് സഖാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ യൂണിയനെതിരെ നടത്തുന്ന ഗൂഢാലോചനകളും യൂണിയനെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കെതിരെ നടക്കുന്ന വിഷലിപ്തമായ നുണപ്രചരണങ്ങളും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് യൂണിയനെയും യൂണിയനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയെയും രക്ഷിക്കാൻ എല്ലാ പ്രവർത്തകരും മുന്നോട്ടിറങ്ങേണ്ടതാണ്. പാർട്ടിയെയും യൂണിയനെയും പിന്തുണയ്ക്കുന്ന സഖാവ് കൃഷ്ണനെയും സരിതയെയും പോലുള്ള നല്ല നേതാക്കൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജയ് എസ് എഫ്. അടുത്തതായി അനുശോചനം രേഖപ്പെടുത്തുന്നതിലേക്കായി കോളേജ് യൂണിയൻ എസ് എഫ് യു സെക്രട്ടറി സഖാവ് സിദ്ധാർത്ഥനെ ക്ഷണിക്കുന്നു. സരിതയെ കൊലപ്പെടുത്തുകയും വിദ്യാഭ്യാസത്തെ തകർക്കുകയും ചെയ്യുന്ന ഗൂഢശക്തികളെ ഈ ക്യാമ്പസിൽ നിന്ന് തന്നെ പുറത്താക്കുക. ഞങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രതിഷേധം നടത്തിക്കോ? നിന്റെ സൗകര്യത്തിനനുസരിച്ചല്ലോ ഞങ്ങൾ പ്രതിഷേധം നടത്തേണ്ടത്. സരിതയുടെ കൊലപാതകത്തിൽ നിന്റെ യൂണിയനും പങ്കില്ലേ? എനിക്കൊരു അനുശോചനം വിളിക്കട. അബ്ദു മുദ്രാവാക്യം. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. പ്രശ്നം ഉണ്ടാക്കിയാ നീ എന്ത് ചെയ്യും? നിലയിലെ കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന നിന്റെയൊക്കെ യൂണിയനും പാർട്ടിയും ഈ മണ്ണിൽ നിന്ന് തന്നെ ഞങ്ങൾ തുറച്ചു നിൽക്കും. എടാ, കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും അമ്മമാരുടെ മക്കൾ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്. ഒരു ശക്തിക്കും ഞങ്ങളെ തോപ്പിക്കാനാവില്ല. മുതലാളിത്തത്തിന്റെ പേര് പറഞ്ഞ് പൊതുമുതൽ നശിപ്പിക്കുന്ന നിന്നെയും നിന്റെ ഈ പ്രസ്ഥാനത്തെയും അധിക കാലം ക്യാമ്പസിൽ വെച്ച് വാഴിക്കില്ല. പറയുന്നത് എസ് എഫ് യു ആണോ? മാറാണ് എസ് എഫ് യു ആണോ നിനക്ക് കളി? ശരിയാക്കൂടെ പേരിൽ നിങ്ങൾ പരസ്പരം പോലും അടി കൂടല്ലാന്ന് നിനക്ക് കളി സമ്മതിക്കണം.
ഒരുപാട് വേദനിച്ചു. എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. സോറി, വേദനിച്ചു. പഠിക്കണ്ടായാലും പഠിക്കാത്തായാലും കൊള്ളാം, നീ സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. ആണുങ്ങൾ ഒരെണ്ണത്തെ വിശ്വസിക്കാൻ കൊള്ളിക്ക. വേണ്ട, ഞാൻ പോവാം. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചായ അടിക്കാതെ പോയാലോ? ചേട്ടത്തിയായി ചായ എടുക്ക്. ഞാൻ കൊണ്ടാ കയ്യാളെ, ഞാൻ കൊണ്ടേ വിട്ടിട്ട് വരാം. വേണ്ടടാ, സാരമില്ലടാ. ത്മബന്ധമായി നീ എന്നും എന്റെ സ്വന്തമായി. സാറേ, അത് കെട്ടിയതാടേ. ഇവിടെ സാരി മാത്രമേ ഉള്ളൂ. സാരിയുടെ അടിയിൽ വേറെ ചിലതൊക്കെ ഉണ്ട്. ഒന്നും മതിയാക്കടാ. നീ ആ ബോർഡൊന്ന് വായിച്ചു നോക്ക്. കളഞ്ഞിട്ട് പാടാ. മോളെ നീ വാ, നമുക്ക് പോ. ചേച്ചി, അതവിടെ വെക്ക്. മനുഷ്യനെ തള്ളിട്ട് കൊന്നാനിപ്പോ. അയ്യോ, ഒരു കുത്തുന്നുണ്ടല്ലോ. എന്താ കിടക്കണ കേട്ടപ്പ് കിടക്ക് കിടക്ക്. നിങ്ങളുടെ തന്തമാരോട് ഇതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ കാര്യം. അയ്യോ, ഉറക്കത്തിൽ പോലും ഒന്നിനും വെറുതെ വിടില്ല. പണ്ടാറങ്ങൾ കാണിച്ചു തരാം ഞാൻ. എന്താ നയന? മനുവിനെയോ സിദ്ധാർത്ഥിനെയോ കണ്ടിരുന്നു. ദേ സിദ്ധാർത്ഥ് വരുന്നു. സിദ്ധാർത്ഥ്, മനു എവിടെയാ? അത് കൊള്ളാം. ഇന്നലെ രാവിലെ നയനയല്ലേ മനുവിനെ വിളിച്ചത്? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ആരാ പാർക്കിൽ വരാൻ വേണ്ടി മനുവിനെ ഫോൺ ചെയ്തത്? എനിക്കറിയില്ല, എനിക്ക് മനുവിനെ കാണണം. മനു എവിടെയാ? നീ വിളിക്കുന്നു പറഞ്ഞ് അവനെ പാർക്കിൽ കൊണ്ടുപോയത് ഞാനാ. പിന്നെ അവൻ സിദ്ധു, മനുവിനെ എനിക്ക് കാണണം.
നീ ഒന്ന് സമാധാനപ്പെടൂ, അവനെ നമുക്ക് കണ്ടുപിടിക്കാം. നയന, നീ ഇപ്പൊ വീട്ടിലേക്ക് പോ. മനുവിനെ കാണാതെ ഞാൻ പോവില്ല. നീ ഇപ്പൊ ചെല്ല്. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സിദ്ധാർത്ഥ്. ക്രഷ് എവിടെ? ദാ വരുന്നു. എടാ, എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ലടാ, അവരാരും കണ്ടിട്ടില്ല. നയന, നയന, നീ സമാധാനപ്പെട്. അവൻ എവിടെ പോയാലും ഞങ്ങൾ അവനെ കണ്ടുപിടിക്കും. എവിടെ പോയാലും നമ്മൾ അവനെ കണ്ടുപിടിക്കും. ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? എല്ലാരും നിന്നെ കാത്തിരിക്കുക. വാ ചേട്ടത്തെ പോയിക്കോളൂ, ഞാൻ വന്നോളാം. പിരിയാത്തൊരാത്മബന്ധമായി നീ എന്നും എൻ്റെ സ്വന്തമായി അറിയാതെ ഇഷ്ടമായി നാം അറിയാതെ ഇഷ്ടമായി അറിയാതെ ഇഷ്ടമായി ഇഷ്ടമായി. അതെ, ഇതുവരെ അവനെ കുറിച്ച് വിവരമൊന്നും അറിയാത്ത സ്ഥിതിക്ക് മനുവിന്റെ വീട്ടിൽ പോയി വിവരം അറിയിക്കണ്ടല്ലേ നല്ലത് മക്കളെ? ഇവിടെ താമസിച്ചതുകൊണ്ട് നമുക്കാണ് ഉത്തരവാദിത്വം. അതെ എട്ടത്തി, അവന്റെ വീട് വരുന്ന പോവാം. ആ എന്നാ പോയി നോക്ക്. എല്ലാവരും കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കാണ്ട്. മനു രാവിലെ ലൈബ്രറിയിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയതാ. ഞങ്ങളുടെ ഫ്രണ്ട് വീട്ടിലേക്ക് പോയതാ. വരുന്ന വഴിക്ക് കേറിയേ ഉള്ളൂ. അല്ലടാ, അതെ. എന്നാ മക്കള് വാ, ആഹാരം കഴിച്ചിട്ട് പോവാ. വേണ്ടമ്മേ, പിന്നീട് ഒരിക്കലാവും. നിങ്ങളുടെ ഇഷ്ടം. അവനെ കണ്ടിട്ട് ഒരാഴ്ചയായി. നാളെ ഒന്ന് വന്നിട്ട് പോവാൻ പറയണം. പറയാമേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മക്കളെ. ഇങ്ങനെ വേദനിപ്പിക്കുന്ന മോളെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താന്ന് വല്യച്ഛനോട് പറയൂ. മോളെ ഞാൻ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ. ഒന്നുമില്ല വല്യച്ഛൻ. എന്നോട് കള്ളം പറയാൻ നോക്കണ്ട. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, അത് തെറ്റോ ശരിയോന്ന് എനിക്കറിയില്ല. പക്ഷെ അവനോടൊപ്പം അല്ലാതൊരു ജീവിതം എനിക്കില്ല. എനിക്കവനെ കാണണം വലിച്ച. എന്തായുള്ള പേര്? മനു. മനുശേഖർ. മനുശേഖർ. അവൻ ആരാ? എവിടെയാ അവന്റെ താമസം? അവന്റെ കുടുംബം, ചുറ്റുപാട് ഇവയൊക്കെ അറിഞ്ഞിട്ടാണോ നീ അവനെ ഇഷ്ടപ്പെട്ടത്? ഒന്നും എനിക്കറിയില്ല. പക്ഷേ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനസ്സ് മനുവിനുണ്ട്. പാവോ വലിച്ച. മനു പാവോ. എല്ലാവരും പാവമാ. ആദ്യം കായ്ക്കും പിന്നെ മധുരിക്കും. ആ മറ്റാരും അറിയണ്ട. ഇപ്പോ മനു എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കാം. പക്ഷെ എനിക്കൊരു വാക്ക് തരണം.
എന്റെ സമ്മതമില്ലാതെ ഇനി നീ മനുവിനെ കാണരുത്. വല്യച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കാം, പക്ഷെ എനിക്ക് മനുവിനെ കാണണം. അതെല്ലാം ഈ വല്യച്ഛൻ ശരിയാക്കി തരാം. മോള് ധൈര്യമായിട്ടിരിക്കേ. രണ്ടുപേരും നോക്കുന്നത് ഒരു പെൺകുട്ടിയാണല്ലോ. എന്റെ മക്കള് കൊള്ളാം. അരുന്ധതി ഒന്ന് നിൽക്കോ. എന്താ? ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഐ ഹേറ്റ് യു. ദാ അവൾ വരുന്നറ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അനീലും ചേട്ടനും കൂടെ കൂടോടെ ഇറങ്ങിയിരിക്കുക പ്രേമിക്കാൻ. അവൻ അവളെ കിട്ടാൻ പോണില്ല, അളിയന് തന്നെ അവളെ കിട്ടും. ആദ്യമൊക്കെ ജോർജ് ചേട്ടനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരുന്നില്ല, എപ്പോഴൊക്കെ ഞാൻ അറിയാതെ എന്റെ മനസ്സിലൊരു ഇഷ്ടം വളർന്നു. അരുന്ധതി നീ ഇനി വൈകിയാൽ അച്ഛൻ അന്വേഷിക്കും. ഞാൻ പോട്ടെ. അരുന്ധതി ഞാനും വരാം. അളിയ അളിയ, എന്താടാ ഈ സ്റ്റേറ്റിലെ ടോപ് സ്കോർ ആണാടാ നിന്റെ അനിയൻ. അതുകൊണ്ട് ഈ അവസരത്തിൽ ഏത് പെണ്ണും നിന്റെ അനിയനെ സ്നേഹിക്കും. എന്നോട് കളിച്ചോളാം, മാറ അവിടെ നിന്ന്. അയ്യോ അയ്യോ, വേണ്ട ജോർജേട്ടാ, വേണ്ട, വിടു, നമുക്ക് പോവാം. വാ വാ. എന്തിനാടാ കുടുംബത്തിന് നാണക്കേടായി വളരുന്നത്? കുടുംബത്തിന് ഭാരമായി നീ എന്തിനിങ്ങനെ ജീവിക്കുന്നു? നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനായി? നിനക്ക് പോയി ചത്തൂടെ,
നാളെ തന്നെ ഇവിടെ വിട്ടു പൊക്കോണം മുംബൈക്ക്. ചേട്ട ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ രാവിലെ പോകും. മൂന്നാല് ദിവസത്തിന് കൂടി ഉണ്ടാവില്ല. ആസ്ട്രേലിയൻ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ട്. നവീന്റെ കാര്യത്തിന് വേണ്ടി നന്ദനും നാളെ പോകുക. ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, നാളെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോഗ്രാം? ഇല്ല, എനിക്കൊരു പ്രോഗ്രാം ഇല്ല. എന്നാ ശരി, ഗുഡ് നൈറ്റ്. മോള് വിഷമിക്കണ്ട, അച്ഛൻ രണ്ടു ദിവസം കഴിഞ്ഞ തിരിച്ചു വരില്ലേ? വല്യച്ഛനുണ്ടല്ലോ ഇവിടെ. ആ ചേട്ടാ, ഞാൻ ഇറങ്ങാം, പോയിട്ട് വരാം. ആയിക്കോട്ടെ. ചേട്ടത്തി എങ്ങോട്ട് പോവാ? ഞാൻ ഹോസ്പിറ്റലിൽ പോവാ, പോയിട്ട് വരാം. ഞാനേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ വന്നത്. നമ്മുടെ മനുവിന് സിനിമയിൽ പാടാൻ ഒരു അവസരം കിട്ടി. മനു എവിടെ? അവ ഹോസ്റ്റലിൽ കാണും. അവൻ രണ്ടു ദിവസമായിട്ട് അവിടെ ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇവിടെ കാണും. ആ സിദ്ധാർത്ഥനെ വിളിച്ചാൽ അറിയാം. മോളെ ശ്രുതി, നീ ആ സിദ്ധാർത്ഥനെ ഒന്ന് വിളിക്കേ. ശരി അമ്മേ. മോനെ, സിദ്ധാർത്ഥ. എന്താ അമ്മേ? മോളെ, മനുവിനെ രണ്ടു ദിവസമായിട്ട് കാണാനില്ലെന്ന്. ഇതിനൊക്കെ കാരണം അവളാ. അവളറിയാതെ മനുവിന് ഒന്നും സംഭവിക്കില്ലടാ. ഇതാണ് അളിയെ ഞാനും പ്രേമിക്കാത്തത്. കോളേജിൽ പഠിക്കുമ്പോൾ കൊണ്ട് നടക്കാനും തടവാനും ഒരുത്തിനെ വേണം. ആത്മാർത്ഥമായി പ്രണയിക്കാൻ ഇവളൊന്നും തയ്യാറല്ല. ഒന്നും നിർത്തടാ, ഒരുത്തിനോടെ കാണാനില്ല. അപ്പോഴാ അവന്റെയൊക്കെ ഒരു വേദാന്തം. വേണ്ട, കാര്യം എന്താന്ന് അറിയട്ടെ.
മോളെ എവിടെ ഞങ്ങളുടെ മനു? എനിക്കെങ്ങനെ അറിയാം നിങ്ങളുടെ മനു എവിടെയാന്ന്? ഇത്ര നാളും പ്രേമിച്ച് കൂടെ വന്നിട്ട് അവസാനം നീ എന്ത് ചെയ്തു? മോളെ ഇവരെന്താ പറയുന്നത്? ഇവരുടെ കൂട്ടുകാരൻ മനുവായിട്ട് ഞാൻ പ്രണയത്തിലാണ് പോലും. അവനെ നീ അറിയോ? ഏ ഞാൻ അറിയില്ല. നിങ്ങൾ പറയുന്ന മനുവിനെ ഇവിടെ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് പോവാം. ഞങ്ങൾ പോവുക. പക്ഷെ നിനക്ക് തൊട്ടു തടവാൻ മനുവിനെ വേണമായിരുന്നു. അത് കഴിഞ്ഞപ്പോ നീ അവനെ കൊന്നോ? ഞങ്ങൾ ഇപ്പൊ പോവുകയാണ്. ഞങ്ങളുടെ മനുവിന് എന്തെങ്കിലും സംഭവിച്ചാ പറയരുത്. അച്ഛൻ എന്നെക്കാൾ വിശ്വാസം അയാളോടല്ല, എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയായിരുന്നു. മോളെ നീ വല്യച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്ക. അച്ഛൻ പറയുന്ന നീ കേക്ക്. പോയി മാപ്പ് പറയണം. ആ മനസ്സിന്റെ വേദന വലുതായിരിക്കും. ഞാനെന്നങ്ങനെ പറഞ്ഞത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ വെറുതെ വിടില്ലായിരുന്നു. ഞങ്ങളുടെ ദേഹത്തോട്ടിരുന്നെങ്കിൽ കാണാമായിരുന്നു. എങ്കിലും നീ ഞങ്ങളുടെ മനുവിനെ ഒരു നിമിഷം തള്ളി പറഞ്ഞല്ലോ. അത് പിന്നെ ഏതായാലും നീ വന്ന കാര്യം പറ. മനുവിനെ കുറിച്ച് എന്തൊക്കെയോ വല്യച്ഛൻ അറിയാം. നീ മനുവും തമ്മിലുള്ള ബന്ധം വല്യച്ഛൻ അറിയോ? അറിയാം. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മാറോ
അയ്യോ, ഈ അമ്മയെ ഒറ്റയ്ക്കാക്കിട്ട് നീ എവിടാ മോനെ പോയത്? ആരാ നിന്നെ പിടിച്ചോണ്ട് പോയത്? ആള് മാറി ആരോ കൊണ്ടുപോയതാ? നീ ഇനി ഇവിടെ നിന്നാ മതി. ഈ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. അമ്മേ മോമ്പാ, നിനക്ക് സിനിമയിൽ പാടാൻ അവസരം കിട്ടിയിരിക്കുന്നു, ഇന്ന് തന്നെ പോണം. എടാ ഞാൻ എടാ പെട്ടെന്ന് പോണം. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാണ്ടിരിക്കേ. നമ്മുടെ മോള് ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. എന്റെ മോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവളുടെ അച്ഛനമ്മയും ഞാനാ. എന്നെ ധിക്കരിച്ച് അവളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അതല്ല, അങ്ങനെ ഒരു പ്രണയം അവൾക്കുണ്ടായാൽ കൊന്നുകളയും ഞാൻ. ഇതല്ലാനും കൊല്ലാനൊന്നും പോണ്ട, ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും നീ അവളോട് ചോദിച്ചു പോരുത്. എല്ലാം പഴയ പോലെ തന്നെ, ഇലക്കും ഉള്ളിനും കേടില്ലാത്ത തരത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ചേട്ടാ അത് പിന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. നമുക്ക് വേണ്ടത് മോളുടെ ഭാവിയും നിന്റെ ബിസിനസ് ഭാവിയാ. അതുകൊണ്ട് ഇക്കാര്യത്തെ കുറിച്ച് നീ ഒരു വാക്ക് പോലും അവളോട് ചോദിക്കരുത്. മനസ്സിലായോ? എന്താ എന്താ സാർ? അവനോടെ നിങ്ങളുടെ പുന്നാര മോൻ അവനിവിടില്ല. ഇനി എന്റെ പെങ്ങളുടെ പുറകെ നടന്ന തന്തയുടെ അതേ അവസ്ഥ തന്നെയായിരിക്കും മകനൊന്ന് അവനോട് പറഞ്ഞേക്ക്. അമ്മേക്കാൾ വലുതായി ഏത് രാജകുമാരിയാണ് നിനക്കുള്ളത്? ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? അമ്മേ ഞാൻ, നീ ഒന്നും പറയണ്ട. നിന്നെ പഠിക്കാൻ വിട്ടത് ഇതിനായിരുന്നില്ല. അവളുമായിട്ടുള്ള നിന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല. ആരെതിർത്താലും നയനെ ഞാൻ സ്വന്തമാക്കും. അപ്പൊ നിനക്ക് അമ്മേക്കാൾ വലുത് അവളല്ലേ? നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതിന് എനിക്കത് തന്നെ വേണം. അമ്മേ എന്നോടൊന്നും പറയണ്ട. മോളെ എവിടേക്കാ?
കോളേജിലേക്ക്? ആ മോൾ ഇന്ന് കോളേജിൽ പോകണ്ട. അതെന്താ അച്ചി? ഇനി ഞാൻ പറഞ്ഞിട്ട് കോളേജിൽ പോയാ മതി. എന്താ അച്ച? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, പറഞ്ഞത് കേട്ടാ മതി. അകത്ത് പോ. അച്ഛൻ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അകത്ത് പോവാൻ. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാ ഞാൻ ഇറങ്ങാ. വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് വീട്ടിലെത്താൻ ആഗ്രഹമുണ്ട്. എടാ എടാ മനു, നീ എവിടെ പോവാ? എടാ എനിക്ക് നായനയെ കാണണം. നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് പറയാൻ പറ്റില്ലടാ. എനിക്ക് പോണം. ആരെ കാവലിൽ നിർത്തിയാലും ഞാൻ അവിടെ എത്തിയിരിക്കും. എടാ ഇപ്പൊ നിന്നെ ഞാൻ വിടില്ല. ഒരു പോറില് പോലെ കഥ നിന്റെ അമ്മയ്ക്ക് നിന്നെ ഞാൻ തിരിച്ചു കൊടുക്കാന്ന് വാക്കുകൊടുത്തിട്ടുള്ളതാണ്. എന്നെ തടയരുത്, ഞാൻ പോവും. നിനക്ക് എന്നെ കൊന്നിട്ടേ പോവാൻ പറ്റുള്ളൂ. ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടേടാ. ഇപ്പൊ അവളെ കാണാൻ പോവണ്ട. നീ എന്നും എൻ്റെ സ്വന്തമാ. കുറച്ചു നേരം ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. ശരി, ആയിക്കോട്ടെ. മനു, 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 ഈശ്വര ഇവര് എവിടെ പോയതാ? മനു, നിന്നെ അവർ ഉപദ്രവിച്ചോ? നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മനു അവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ. ആരെങ്കിലും കണ്ടോ? പോകാം, പക്ഷേ ഇനി എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല. എന്റെ ഹൃദയത്തിൽ നിന്നെ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ പറയാം മനു, വേഗം പോ. എന്നുമെന്റെ സ്വന്തമാ. പട്ടി, നീ എന്റെ പെങ്ങളെ പറയോട്ട് കൊന്നുകളെ നിന്നെ ഞാൻ. നീ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്തോണെന്ന്. അത് പിന്നെ ചേട്ട. ഹലോ, ഇങ്ങോട്ട് ഇറക്കിവിട അവനെ. ഇവിടെ വാട. തല്ലി ചതച്ചു കളഞ്ഞല്ലോ. കണ്ണിച്ചോറില്ലാത്തവന്മാർ ആങ്ങളന്മാരായിട്ടുള്ള പെണ്ണിനെ സ്നേഹിച്ച ഇങ്ങനെ ഇരിക്കും. ഇനി അവളുടെ അച്ഛന് പവർ ഉണ്ടെങ്കിലോ നിന്റെ മരണുറപ്പ്. തന്തയെ വെട്ടിക്കൊലപ്പെടുത്തിയ ദരിദ്രവാസിയായ കുടുംബം നിനക്കെന്റെ മോളെ കിട്ടിയല്ലോടാ.
ഏതച്ഛനും മക്കളെ കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കും. ഇവളെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് നീയിനി നയനയെ കാണരുത്. എനിക്ക് നയനയെ വേണം. സാധ്യല്ല. നയനയില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. എന്റെ ഹൃദയം ഞാൻ അവക്ക് കൊടുത്തുപോയി. മാറി നിക്കണി. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിന്നെ കൊല്ലാം. ചെയ്യുന്നില്ല. നയനെ നീ മറക്കണം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയെ നഷ്ടപ്പെടും. സ്വപ്നങ്ങൾ
ഗുരുതണ്ടി കറങ്ങി തിരിഞ്ഞ് തിരിച്ചു വന്നപ്പോ പഴയതൊക്കെ മറന്ന് ഈ വീട്ടിൽ അഭയം തന്നെ എന്നോട് തന്നെ വേണമായിരുന്നു ഈ ചതി. ഗോപൻ സാർ, സാറായിരുന്നു. വാട്ട് എ സർപ്രൈസ് മിസ്റ്റർ നന്ദൻ. അല്ല സാറിപ്പോ എവിടെയാ? ഞാനിപ്പോ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവിയാ. ഓ, മിസ്റ്റർ നന്ദന്റെ ആരാ ഈ ടോമി ചെറിയൻ? എന്റെ വല്യച്ഛനാ ടോമി ചെറിയൻ. എന്താ ഡോക്ടർ? നന്ദൻ വരും, വളരെ വൈകിയാണ് ടോമി എന്നെ കാണാൻ എത്തിയത്. തികച്ചും രോഗത്തിന് അടിമയായതിനു ശേഷം. എന്താ ഡോക്ടർ വല്യച്ഛന്റെ അസുഖം? കുട്ടിക്കാലത്ത് അരുന്ധതി എന്ന് പേരായ ഒരു പെൺകുട്ടിയായ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. എന്നാൽ വിദ്യാഭ്യാസമോ സൗന്ദര്യവും ഇല്ലാത്ത അയാളേക്കാൾ കൂടുതൽ അയാളുടെ അനുജനെയാണ് അവൾ സ്നേഹിച്ചത്. എന്തു വില കൊടുത്തും അരുന്ധതിയെ സ്വന്തമാക്കണമെന്ന തീരുമാനം അയാൾ എടുത്തപ്പോൾ അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പണം സമ്പാദിക്കാൻ ഗൾഫിലേക്ക് പോയ ടോമി ഒരു ജ്വല്ലറി കൊള്ളയടിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടു. ജയിലിൽ കിടക്കുമ്പോഴൊക്കെ അരുന്ധതിയുടെ ഫോട്ടോ വെച്ച് അയാൾ ആരാധിക്കുകയായിരുന്നു. അയാൾക്ക് ദേവിയായ അരുന്ധതിയെ ഹൃദയത്തിൽ കുടിയിരുത്തി അയാൾ ആരാധിച്ചു. ഈ സമയത്ത് ഗൾഫിലൊരു ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഗൾഫിലെ തെരുവീഥികളിൽ അലഞ്ഞു നടന്ന ഇയാളെ നാട്ടിലെത്തിച്ചത് ഞാനായിരുന്നു. പക്ഷേ നാട്ടിലെത്തിയപ്പോഴറിഞ്ഞ വാർത്ത അയാളെ മാനസികമായി തളർത്തി. അരുന്ധതിയെ അനുജൻ വിവാഹം കഴിച്ചു, 3 കുട്ടികൾ. പക്ഷേ അരുന്ധതി മരിച്ചു എന്നറിഞ്ഞപ്പോൾ അയാൾ ആകെ തളർന്നുപോയി. ഭ്രാന്തനായി തെരുവിൽ കിടന്ന അയാളെ വീണ്ടും സെല്ലിലിട്ടു. 5 വർഷം ചികിത്സയും ഏകദേശം 95% ഭേദമായപ്പോൾ അനുജന്റെ അടുത്ത് പോകണമെന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് അയാളെ ഞാൻ ഡിസ്ചാർജ് ചെയ്തത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്റെ സഹോദരിയിൽ അയാൾ അരുന്ധതിയെ കണ്ടു. ഇപ്പോൾ അയാൾ ജീവിക്കുന്നത് തന്നെ നയനയിലൂടെയാണ്. ചേട്ടാ
ഒരു സീറ്റ് തന്നെ. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും മികച്ച നടനായി ശ്രീ മോഹൻലാലിനെയും മികച്ച നടിയായി മഞ്ജു വാര്യരെയും തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് മനു ശേഖറിന് ലഭിച്ചു. മറ്റ് അവാർഡ് വിവരങ്ങൾ: മികച്ച സഹനടിയായി നന്ദിതയെയും മികച്ച സഹനടനായി ശങ്കർദാസിനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സിനിമാ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവാർഡ് വിവരം അറിയിച്ചത്. മറ്റു വാർത്തകൾ: ഓണത്തിനുള്ള പഞ്ചസാര 17 നല്ല ഇതാണ് പറഞ്ഞത്, നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടണോന്ന്. ഇല്ലെങ്കിൽ ഇതുപോലെ നൂലും തുണി ഇല്ലാത്ത പാവേനെ വെച്ച് കളിപ്പിക്കേണ്ടി വരും. കൊണ്ടുപോടാ ഇടുന്നത്. അന്നല്ലോ കരിമുട്ടി. വിവാഹപ്രായം ചുരുക്കണം ചുരുക്കണം എല്ലാരും പറയും, പറഞ്ഞിട്ടെന്ത് പ്രയോജനം? പണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് രണ്ട് പിള്ളേരുണ്ടാവുമായിരുന്നു, പഠിക്കാൻ വന്നിട്ടോ? അതും നടന്നില്ല. പഠിക്കാനോ കഴിഞ്ഞില്ല. ഈ പറഞ്ഞതിനെങ്കിലും എന്റെ ശരീരം കൊണ്ട് കഴിയുവോ? ഹേടാ, തേങ്ങ ഉടച്ചാലേ അതിനകത്ത് വെള്ളം കാണൂ. ചിലതിൽ വെള്ളം കാണില്ല, പേട്ട തേങ്ങ ആയിരിക്കും ദൈവനെ പോലെ. അയ്യോ, വെള്ളക്കറിയിച്ചു പോടാ. ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായകൻ അവാർഡ് നമ്മുടെ മനുവിനാ. വേഗം പാടാ, അടിച്ച് പൊളിക്കണ, നമുക്ക് ആഘോഷിക്കണം. നിനക്കിത് എന്ത് പറ്റിയാ? അടിച്ചു പൊളിക്കടാ. എടാ, സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയാത്തവൻ പ്രേമിക്കാൻ നടക്കരുത്. നീ ഇത്ര പ്രശസ്തനായിട്ടും അയാളുടെ തീരുമാനത്തിലൊരു മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് അമ്മയെ വേണോ ആ സ്നേഹിച്ച പെണ്ണിനെ വേണോ? എനിക്ക് രണ്ടുപേരെയും വേണം. അത് നടക്കില്ല. നീ അവളെ മറക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവളെ കൂട്ടിക്കൊണ്ടു വരണം. എന്തിനും ഞാൻ നിന്നോട് കൂടെ. പക്ഷേ തീരുമാനം പെട്ടെന്ന് വേണം. അമ്മ വിളിക്കുന്നേ. അമ്മേ. മോനെ, അമ്മ അമ്പലത്തിൽ പോയിരുന്നു, മോൻ പറഞ്ഞ വഴിപാടുകളൊക്കെ കഴിച്ചു. അച്ഛന്റെ ആഗ്രഹം നീ സാധിച്ചു മോനെ, ഇതിലും വലുതായി ഇനി അമ്മയ്ക്കൊന്നും വേണ്ട. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനുശേഖറിന് പൊന്നാട അണിയിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പൊന്നാട സ്വീകരിക്കുന്നതിന് മനുശേഖറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കണമെന്നും സമയം ചെലവഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് മറ്റു ചില പ്രധാന മീറ്റിംഗുകളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് മനുശേഖറിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരു മിനിറ്റ്, അമ്മയുടെ അടുത്തൊന്ന് പോയിട്ട് വരാം. ഹലോ.
പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥയാലും നെയ്യാറ്റിങ്കര രൂപതയിൽ ചാരുമൂട് ഇടവകയിൽ അന്നയിൽ വീട്ടിൽ ജോർജിന്റെയും അരുന്ധതിയുടെയും മകൾ നയനയും പുനലൂർ രൂപതയിൽ മരുതൂർ ഇടവകയിൽ നെല്ലിക്കൊമ്പത്ത് വീട്ടിൽ ഷാമുവലിന്റെയും സലോമിയുടെയും മകൻ അലക്സും ക്രിസ്തീയ വിശ്വാസത്തിന്റെയും തിരുസഭയുടെ ചട്ടങ്ങളും പാലിച്ച് വിവാഹത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഈ ഉടമ്പടി സമ്മതിക്കുന്നുവോ? സമ്മതമല്ല. എന്ത് തോന്നിയോ സാറോ താൻ പറയുന്നേ? മോനെ എന്താ ഈ പറയുന്നേ? എന്നാലും മോനെ മനസമ്മതം വരെ എത്തിയിട്ട്. മമ്മി വിഷമിക്കാതെ, ഞാൻ ഇപ്പൊ ചെയ്യുന്നതാണ് ശരി. ഞാൻ നയനെ വിവാഹം കഴിച്ചാൽ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. നീ എന്താ ആളെ കളിയാക്കാൻ ഇവിടം വരെ എത്തിയപ്പോ തീരുമാനം മാറ്റാൻ? റിലാക്സ് എങ്കിൽ, പ്ലീസ് റിലാക്സ്. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ഞാൻ നയനെ വിവാഹം കഴിച്ചാൽ നയനെ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് ഉണ്ടാവത്തില്ല അവക്ക്. നയന, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് നീയാ. അതിനെ സാധിച്ചില്ലെങ്കിൽ നീ മറ്റൊരുത്തന്റേതാവുന്ന നിമിഷം എന്റെ ജീവിതം അവസാനിക്കും. മനു, എനിക്ക് നിന്നെ വേണം. നീ ഇല്ലെങ്കിൽ ഞാനില്ല. മനു, എന്നെ പറ്റി മനു എന്താ കരുതിയിരിക്കുന്നത്? എന്റെ അച്ഛന്റെ ഏട്ടനെ കാര്യം ഓർക്കുമ്പോ അവരെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. മനു, ഇപ്പൊ എനിക്ക് പോണം. മനു, ഒരുപക്ഷെ എന്നെ നമ്മൾ കണ്ടെന്ന് വരില്ല. സ്നേഹിക്കുന്ന മനസ്സുകളാ ഒന്നാകേണ്ടത്. പ്രണയത്തിന്റെ തീവ്രത മറ്റാരെക്കാളും അങ്കിളിനറിയാമല്ലോ. അങ്കിൾ, ഞാൻ പറയുന്ന ശ്രദ്ധിച്ചൊന്ന് കേക്ക്. നായനെ ഒന്ന് ജീവിക്കട്ടെ സമാധാനമായിട്ട്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. പിരിയാത്തൊരാത്മബന്ധമായി നീ എന്നും എൻ്റെ സ്വന്തമായി അറിയാതെ ഇഷ്ടമായി നാം അറിയാതെ ഇഷ്ടമായി. ഇതാണ് ശരി, ഇവരാണ് ചേരേണ്ടത്. ഞാൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. ഒന്ന് സമ്മതിക്കണ്ടെങ്കിലേ സർ, പ്ലീസ്. ചുണ്ടിൽ